മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. അരിക്കൊമ്പൻ അരികെ മാതൃഭൂമി ന്യൂസ് സംഘം എത്തി. ഇന്നലെ രാത്രിയും അരിക്കൊമ്പൻ തീരത്തോട്ടത്തിൽ ഇറങ്ങി. ഓടിക്കാൻ വനം വകുപ്പ് രണ്ട് തവണ ആകാശത്തേക്ക് വെടിയുതിർത്തു. അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരുന്ന തമിഴ്നാട്ടിലെ ഊത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി മാതൃഭൂമി ന്യൂസ് സംഘം. പഴങ്ങൾ നൽകി കാട്ടിലേക്ക് കയറ്റാനും ഇപ്പോൾ ശ്രമം തുടരുന്നു. കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഈ കാണുന്ന ലയങ്ങൾക്ക് പരിസരത്താണ് കഴിഞ്ഞ ദിവസം രാത്രി അരിക്കൊമ്പൻ എത്തിയത്. അവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്തിയത് അവൻ്റെ കുറുമ്പ് കാരണം രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഉള്ളത്. കാര്യം ഏതെങ്കിലും തരത്തിൽ ലയങ്ങൾ നശിപ്പിക്കുകയോ ജീവന് ഹാനി ഉണ്ടാക്കുകയോ എന്നൊക്കെ തന്നെയുള്ളൊരു സംശയമുണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക്. ഇപ്പോൾ ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള ഈ ഡിവിഷൻ്റെ കൗൺസിലറായിട്ടുള്ള സ്റ്റാലിൻ, എടാ ഇവിടെ ഇരിക്കുക, സൗഖ്യാ? അരിക്കൊമ്പനെ പാത്രക്ക അരിക്കൊമ്പനെ നൈറ്റ് വന്ന് ഇങ്ങനെ സ്കൂൾ പക്കത്തിൽ വന്ന് நின்றுருக்கு ஒரு வீட்டை வந்து தட்டியிருக்கு. தட்டினோடனே அந்த வீட்டில் ஆள் இல்லை. பக்கத்து வீட்டில் உள்ள ஆள் வந்து ஒரு ரெண்டு பேர் இருந்திருக்காங்க. அவங்க விடிய விடிய தூங்காமல் டவரும் கிடையாது, நெட் டவர் இல்லாதனால ரொம்ப பயந்து இருந்தாங்க. மக்கள் ஃபுல்லாமே ரொம்ப பயந்துக்கிட்டு இருக்காங்க. ஆனால் அந்த அரிக்கொம்ப ஆணையை வந்து எங்களுடைய பகுதியிலேருந்து மாஞ்சோலை பகுதியிலேருந்து வெளியே கொண்டு போகணும். ஏன்னா அது போக தட்டி எங்களுக்கு வந்து ஒரு அச்சம் இருந்துக்கிட்டே இருக்கும். இதுக்கு முந்தைய எத்தனையோ ஆணைகள் வந்திருக்கு, ஆனால் அந்த பயம் இல்லை. இந்த அரிக்கொம்ப ஆணைன்னு எத்தனையோ ஒரு அதை கொண்டிருக்குன்னு சொன்னதுனால எங்கள் மக்கள் எல்லாத்துக்கும் ரொம்ப பயத்தில் தான் இருக்கும். ஆனால் அது என்றைக்கு வெளியே கொண்டு போகிறாங்களோ அதை தட்டியும் நாங்கள் நிம்மதியாக வேலைக்கு போக முடியாது, நிம்மதியாக தூங்க முடியாது, நிம்மதியாக சாப்பிட முடியாது. இப்படியாப்பட்ட சூழ்நிலையில் இருந்துக்கிட்டு இருக்கோம். எப்படியாவது இதை வந்து வெளியே கொண்டு போனால் எங்களுக்கு நல்லாயிருக்கும். அரிக்கொம்ப ரொம்ப பயமாக இருக்கா? பயம் இருக்குது. எல்லாமே பயத்தில் தான் இருக்காங்க. யாருமே அது ஒரு திருப்தியாக இருந்ததே கிடையாது. ஆமாம், ரொம்ப அச்சத்தில் தான் இருக்கும். அது எல்லா மக்களுமே, நாங்கள் பொதுமக்கள் எல்லாருமே சேர்ந்து அதை வெளியே கொண்டு போய்க்கு ஃபாரஸ்ட் தரப்பில் சொல்லியிருக்கோம். அவங்க எங்களுக்கு முழு ஒத்துழைப்பு கொடுத்துட்டு இருக்காங்க. ஏன்னா கிட்டத்தட்ட ஒரு 50-60 பேர் இருந்து எங்களுக்கு ஒத்துழைப்பு கொடுத்து உங்களுக்கு ஒன்றும் ஒரு பிரச்சனை வராது, நாங்கள் பாதுகாப்பாக இருக்கோம் அப்படின்ட்டு இன்னைக்கு பக்கத்தில் அந்த யானை நேரத்தில் நடந்த டைம் ஃபாரஸ்ட்டு. ஆமாம், ஃபுல் டைம் இருக்காங்க. ஆமாம், அந்த அரிக்கொம்ப நேற்று வந்த இடத்துல இன்னைக்கு நேற்று நைட்டு தங்கி எங்களோட சேர்த்து பாதுகாப்பாக இருக்காங்க. ஆமாம், நைட்டில் தானே இந்த அரிக்கொம்பன் பிரச்சனை பண்ணது? ஆமாம், நேற்று நைட்டு. രാത്രി കാലങ്ങളിലാണ് അരിക്കൊമ്പൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാര്യം സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ ഈ രാത്രി കാലങ്ങളിൽ അരിക്കൊമ്പൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ വാർഡിൻ്റെ ഡിവിഷൻ്റെ കൗൺസിലറാണ് അദ്ദേഹം പറയുന്നത്. അടിയന്തരമായി മാഞ്ചോല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ലൂത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അരിക്കൊമ്പനെ മാറ്റി ജനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരാവശ്യമാണ്. നേരത്തെ കേരളത്തിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ രീതിയിലുള്ളൊരാവശ്യമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ജനവാസ മേഖലയിലെത്തി അവിടെ വീടിൻ്റെ വാതിലുകൾ തകർക്കുന്നു. ആ വീട്ടിൽ ആൾക്കാരില്ലായിരുന്നതിനാലാണ് ജീവഹാനി ഉണ്ടാകാതെ പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഒപ്പിട്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. അരിക്കൊമ്പനെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. ഊത്ത് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മേഖലയിൽ നിന്ന് ക്യാമറമാൻ ഷാനോസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.